ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് സ്കൂൾ ക്യാമ്പസുകൾ, അതാണ് ഏറ്റവും കൂടുതൽ ഭീതിതമായിട്ടുള്ളത്. അവിടെയൊക്കെ കഞ്ചാവിൻ്റെ ഉപയോഗവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും, അതിൽ കഞ്ചാവ്, കറുപ്പ് അടങ്ങുന്ന മറ്റ് വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ, പിന്നെ സാധാരണ ഓപ്പിയം, കറുപ്പ് എന്ന് പറയുന്ന ആ ഘടകങ്ങളുടെ ഉപയോഗം, പിന്നെ ഈ വൈറ്റ്നർ പോലുള്ള ശ്വസിക്കുന്ന ലഹരികൾ, അത് ലഹരിയായിട്ട് ഉപയോഗിക്കുക, വൈറ്റ്നർ, പെട്രോൾ, ഡീസൽ, അതൊക്കെ പഞ്ഞിയിൽ മുക്കിയിട്ട് ശ്വസിച്ച് അങ്ങനെ അതിൽ ലഹരി കണ്ടെത്തുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ. അപ്പം എങ്ങനെ ഈ പറഞ്ഞ കഞ്ചാവിൻ്റെ ഉപയോഗമായാലും അല്ലെങ്കിൽ മറ്റു സംഗതികളുടെ ഉപയോഗമായാലും നമുക്ക് നേരത്തെ കണ്ടെത്താം? അപ്പം അതിൽ അധ്യാപകർക്കും വീട്ടുകാർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള, അവർക്കായിരിക്കും ആദ്യം ഇതിനെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പം അത് എങ്ങനെ കണ്ടെത്താം? ചില കുട്ടികൾ തുടർച്ചയായിട്ട് മുടങ്ങിപ്പോവുക, അല്ലെങ്കിൽ അവർ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ അവർ പഠനത്തിൽ പിന്നോട്ട് പോവുക, മറ്റ് കുട്ടികളായിട്ടുള്ള കോണ്ടാക്റ്റിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം കാണിക്കുക, വളരെ ചുറുചുറുക്കോടെ ഇരുന്നിരുന്ന ആൾ വളരെ അലസത കാണിക്കുക, ഒരു ഉറക്കം മൂടിയ പോലത്തെ അവസ്ഥ കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാതെ വരിക. അപ്പം അതൊക്കെ ജനറലായിട്ട് എല്ലാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിലും തുടക്കത്തിൽ കാണുന്നതാണ്. അപ്പം ഈ ഇങ്ങനത്തെ ചേഞ്ചസ് പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ വളരെ ഉഷാറായിട്ട് പോയിരുന്ന ഒരു കുട്ടിയിൽ കാണുമ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ പാരൻസിനോ ടീച്ചേഴ്സിനോ ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ നേരിട്ട് ചോദ്യം ചെയ്താൽ ചിലപ്പോൾ ഇതൊന്നും അവർ തുറന്നു പറയണമെന്നില്ല. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അറിവെങ്കിലും പാരൻസിനോ ടീച്ചേഴ്സിനോ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഞ്ചാവിൻ്റെ ഉപയോഗം, നമ്മൾ പലപ്പോഴും അത് സിഗരറ്റോ ബീഡിയോ വലിക്കുന്ന പോലെയാണ് ഉപയോഗിക്കുക, പക്ഷേ ഇതിന് സിഗരറ്റിൻ്റെയോ ബീഡിൻ്റെയോ ഗന്ധം ഇല്ലാത്തത് കൊണ്ട് അത് പാരൻസിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന കുട്ടികളിലുണ്ടാവുന്ന പെരുമാറ്റ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ വേണം. സാധാരണഗതിയിൽ നന്നായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കുട്ടീൻ്റെ ഉറക്കത്തിലുണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അവൻ പരമാവധി ഒറ്റയ്ക്ക് റൂമിലിരിക്കാനും റൂം അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ചിലവാക്കുക, കക്കൂസിലോ ബാത്റൂമിലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുക, അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തലായിരിക്കും. അപ്പോൾ ഇതിനൊരു മണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പാരൻസ് ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാം തല്ലി പൊളിക്കുന്ന പോലെ ഉണ്ടാവുക, അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടത് അത് പാരൻസിനെ കണ്ടാൽ ഇവൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു സംശയദൃഷ്ടിയോടെ നമ്മളത് അന്വേഷിച്ചാലായിരിക്കും കാണാം. അപ്പോൾ അവൻ്റെ ബാഗിലോ അല്ലെങ്കിൽ അവൻ്റെ ബെഡ്ഷീറ്റിലോ തലേനേക്ക് അടിയിലേറ്റ ഈ കഞ്ചാവിൻ്റെ വിത്തുകൾ ചിലപ്പോൾ കാണാം. ഇത് ഒരു മല്ലീൻ്റെയൊക്കെ വിത്ത് പോലെ ചെറുതായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള സാധനങ്ങൾ കണ്ടാൽ നമുക്കത് സംശയിക്കാം. വേറെ കഞ്ചാവ് ഉപയോഗം കൊണ്ട് തന്നെ തലച്ചോറിലുണ്ടാവുന്ന മാറ്റം കൊണ്ട് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, അതായത് കഞ്ചാവ് ഉപയോഗം മൂലം ഉണ്ടാവുന്ന ചിത്തഭ്രമം, അപ്പോൾ ഈ സൈക്കോസിസിൻ്റെ ലക്ഷണങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുക. അവൻ ഭയങ്കര ഭയ ചകിതനാവുക, വേറെ ആരോ സംസാരിക്കുന്ന പോലെ സൗണ്ട് കേട്ടിട്ട് പേടിച്ച്, അല്ലെങ്കിൽ കുറച്ച് അഗ്രഷൻ കാണിക്കുക, വയലൻസ് കാണിക്കുക, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് തർക്കുത്തരം പറയുക, അങ്ങനത്തെയൊക്കെ ഒരു ലെവലിലൊക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ പാരൻസ് ഇത് അറിയുന്നത്. അപ്പോൾ അത്രയും അങ്ങനെയാണ് കഞ്ചാവിൻ്റെ ഉപയോഗം. ഈ കറുപ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് കുറച്ച് കൂടി വരുന്നുണ്ട്. വാട്സാപ്പ് വഴിയൊക്കെ ആൾക്കാർക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഉണ്ടാക്കുകയും അതുവഴി വിൽപ്പന നടത്തുകയും, പിന്നെ ഇത് വിൽപ്പന നടത്തുന്നവർ തന്നെ ഇത് ഉപയോഗിക്കുകയും ഉപയോഗിക്കുന്നവർ തന്നെ അതിന് കാശ് സമ്പാദിക്കാനായിട്ട് കൂടുതൽ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇത് കിട്ടാനായിട്ടുള്ള പ്രവൃത്തികളിലേക്കും കൂടുതൽ പോവുകയൊക്കെ ചെയ്യും. പിന്നെ ലഹരി ഉപയോഗം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, അധ്യാപകരും രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമേ ഇത് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ട ആ സാഹചര്യവും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവർ ഈ സംഗതികൾ മുഴുവൻ പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ച് അണ്ടർഗ്രൗണ്ടിൽ പാത്തും പതിങ്ങിയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാതെ നമ്മൾ ചാടിക്കേറി പ്രതികരിക്കുകയും ആ കുട്ടീനെ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്താൽ ഇതിനെക്കുറിച്ചിട്ടുള്ള നമുക്കുണ്ടാവാൻ ചാൻസുള്ള ധാരണകൾ പോലും തടസ്സപ്പെടുകയും നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വരികയും ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ളത് നമ്മൾ വെറുതെ അവനെ കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ ഇത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറ്റം കൊണ്ട് വന്നതാണെന്നുള്ള രീതിയിൽ ഒരു ചാടിക്കേറിയ ഒരു തീരുമാനത്തിലെത്താതെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ഘടകങ്ങളെയും അറിയാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ പരമാവധി കുറ്റപ്പെടുത്തുന്നതൊക്കെ ഒഴിവാക്കി അവനോട് സംസാരിച്ച് അവനെ അവൻ്റെ ഇതിൻ്റെ പിന്നിൽ അവൻ എത്തിപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കലാണ്.
അതിനുശേഷം ഇത് എത്രത്തോളം ഇവന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള അസസ്മെന്റിന് നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെയോ പീഡിയാട്രീഷനെയോ അല്ലെങ്കിൽ അതിന് പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തോ പോകാം. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകൾ തന്നെ ചില ടെസ്റ്റുകൾ വഴി, അതായത് ഒരു മൂത്രപരിശോധനയിലൂടെ മാത്രം ഇവൻ എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെക്നോളജികൾ അവൈലബിളാണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തി ഇവൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഡയഗ്നോസിസിൽ കറക്റ്റ് എത്തിയതിന് ശേഷമാണ് ചികിത്സയിലേക്ക് പോകേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കിടത്തി ചികിത്സിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ചികിത്സകൾ കൊണ്ട് മാത്രം ഒരു വളർന്നു വരുന്ന കൗമാരപ്രായക്കാരനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവനുള്ള മറ്റു മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാണോ ഇത് ഉപയോഗിക്കുന്നത്, ഉദാഹരണത്തിന് ADHD പോലത്തെ അസുഖങ്ങളുടെ ഭാഗമാണോ എന്ന് അറിയണമെങ്കിൽ അതിനുള്ള ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഇവാലുവേഷനോട് കൂടെ വേണം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ. രണ്ട് തരമുള്ള ചികിത്സയാണ്, അത് രണ്ടും കൂടെ ഉള്ള ചികിത്സകളാണ് പരമാവധി ഗുണം ചെയ്യുക. അതായത് കൗൺസിലിംഗ് പോലുള്ള ഇതിൻ്റെ ഇതിലേക്ക് എത്തിച്ച ഘടകങ്ങളും പിന്നെ കുടുംബ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയിട്ട് പാരൻസിന് വേണ്ട കൗൺസിലിങ്ങും പാരൻറ്റിങ് ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടീനായിട്ട് നല്ലൊരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സകളാണ് ഇവരെ ഇതിൽ നിന്ന് മുഴുവനായിട്ടും മോചനത്തിലേക്ക് എത്തിക്കുക. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അല്ലെങ്കിൽ മറ്റ് മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഇതിന് മരുന്ന് ചികിത്സകളും ഈ പറഞ്ഞ കൗൺസിലിങ്ങിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം ഒരു ചൈൽഡ് ആൻഡ് അഡോളസൻ്റ് സൈക്യാട്രിയിലെ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കീഴിൽ വേണ്ട ചികിത്സകളാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുവിധം എല്ലാ ആശുപത്രികളിലും അവൈലബിളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പാരൻസും ടീച്ചേഴ്സും അത് ആ ഒരു ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഇത് ഒളിച്ചു വയ്ക്കാനും തീരെ ചികിത്സ എടുക്കാതിരിക്കാനുമാണ് പലരും ഇതാവുക. കാരണം ഇത് വ്യക്തമായിട്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് മുഴുവനായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതും ഒരു വലിയ ആൾക്കാരെ ഇത് വീണ്ടും വീണ്ടും അവരുടെ മൊത്തം പേഴ്സണാലിറ്റി തന്നെ പഠനമൊക്കെ മുടങ്ങിപ്പോയി അവസാനിക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സകളും വേണ്ടതാണ്.